സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ കാർഷിക അവാർഡുകളിൽ മികച്ച കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥിനിക്കുള്ള കർഷക തിലക് പുരസ്കാരം ഏറ്റുവാങ്ങിയത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ നിന്നുള്ള ഹരിപ്രിയയാണ്. പച്ചക്കറി കൃഷിയിലൂടെ ജീവിത പ്രതിസന്ധികളെ നേരിട്ട സഹോദരിമാരായ ശിവപ്രിയയുടെയും ഹരിപ്രിയയുടെയും ജീവിതം ആദ്യമായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത് കൃഷി ജാഗ്രൻ മാധ്യമമായിരുന്നു. അവാർഡ് നിമിഷവും ഈ സഹോദരിമാർ കൃഷി ജാഗ്രൻ മാധ്യമം വഴി കൈവന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് വാചാലരായി. ഈ അവാർഡ് ജീവിതത്തിൽ മറക്കാനാവാത്ത നേട്ടം എന്നതിലുപരി പ്രതിസന്ധികൾക്ക് മുൻപിൽ തളരാതെ പിടിച്ചു നിർത്തിയ ഒരുപാട് പേർക്കുള്ള സ്നേഹ സമ്മാനമാണെന്ന് അവർ കുറിച്ചു. അവാർഡ് കിട്ടിയ ഈ വേളയിൽ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ പകർത്തിയ അവരുടെ ജീവിത നേർക്കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇതെൻ്റെ അനിയത്തി ഹരിപ്രിയ, 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗവൺമെന്റ് VHS നെക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ സ്കൂളിൽ എല്ലാവരും സപ്പോർട്ടൊക്കെ ആണോ? സ്കൂളിൽ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സും കൂട്ടുകാരും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ സ്കൂളിൽ കൃഷിയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പറയൂ. ഞങ്ങളെ സ്കൂളിലും കൃഷിയൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ ഈ ഗ്രോ ബാഗിലൊക്കെയാണ് ഞങ്ങളും വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് നാട്ടുപച്ച എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അതിലുള്ള ഓൺലിസും അങ്ങനെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പിന്നെ വെള്ളം ഒഴിക്കുന്നതൊക്കെ മനയൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇപ്പം രണ്ട് ബാച്ചായിട്ടായോണ്ട് ഈ രണ്ട് ബാച്ചിനെയും കാണുമല്ലോ. അപ്പോഴത്തേക്ക് ഈ ബാച്ചിൽ പോകുമ്പോൾ ഒരാളൊഴിക്കും, ഒരാളും അവരെ കുറച്ച് കൂട്ടുകാരൊഴിക്കും, അടുത്ത ആളും. അപ്പം അത് അങ്ങനെ. പിന്നെ ടീച്ചർ ഞങ്ങൾക്കുണ്ട്. പിന്നെ നമ്മളെ മാതൃഭൂമി സീഡിന്റെ ഇതൊക്കെ ഞങ്ങളെ സ്കൂളിലോ. പിന്നെ മാതൃഭൂമി സീഡ് ഈ പ്രാവശ്യം പങ്കെടുക്കാനൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തായിരുന്നല്ലോ. അപ്പൊ അത് ടീച്ചേഴ്സ് എങ്ങനെയാണ് അതിന്റെ ഒരു എന്താ ടീച്ചേഴ്സ് അതിനൊക്കെ ഫുൾ സപ്പോർട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കെടുത്തപ്പോൾ ടീച്ചേഴ്സ് ഭയങ്കര ഫുൾ സപ്പോർട്ടായിരുന്നു. ഇനിയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരുപാട് മോട്ടിവേഷനൊക്കെ ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാരും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു അവരുടെ അവർക്കൊക്കെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കൃഷിയോടുള്ള? അവർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു രസമാണ്. അപ്പൊ അവരും അതിലോട്ട് ഇറങ്ങുമല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. ഇതാണ് എന്റെ ചേച്ചി, പേര് ശിവപ്രിയ. +1 പഠിക്കുന്നത്. SNVHS നെടുങ്കണ്ടയാണ് പഠിക്കുന്നത്. കൃഷിയോടുള്ള കാഴ്ചപ്പാട് എന്താണ്? കൃഷിയോടുള്ള കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃഷി ജീവനാണ്, എന്റെ പ്രാണവായുവാണ്, എല്ലാമാണ് എന്റെ കൃഷി. അപ്പം കൂട്ടുകാരും ഇപ്പൊ ചെന്ന് വീട്ടിൽ സ്കൂളിൽ ചെന്ന് പറയുകയാണ്, ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഇതാണ് ശിവപ്രിയ, ഇവള് നല്ലൊരു കൃഷിക്കാരിയാണ് എന്ന് പറയുമ്പോൾ കൂട്ടുകാര് ഇതെല്ലാം ഈ അറിയാൻ ഇതുവരെ അറിയാതിരുന്ന കൂട്ടുകാർ ഇത് അറിയുമ്പോൾ ഉള്ള പിന്നെയുള്ള അങ്ങോട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? അവരൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറ്റം? അവര് ആദ്യമൊക്കെ എന്താ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കൃഷിയോ അതാണ് ഒരാള് നമ്മുടെ കൂട്ടത്തിൽ, കൃഷിയോ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കോ എന്നുള്ള ഒരു ഇതായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ വലിയ രീതിയിലൊന്നും കൃഷിയില്ല. ഞങ്ങളുടേത് ഞങ്ങളുടേതായ ഒരു കുഞ്ഞു രീതിയിൽ ഒരു കുഞ്ഞു കൃഷിയാണ് ഞങ്ങൾക്കുള്ളത്. ഇതാ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൃഷി. ഞങ്ങളിങ്ങനെ ഒരുപാട് പച്ചക്കറികളൊന്നും ഒത്തിടാറില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. അങ്ങനെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പയറാണെങ്കിൽ ഇപ്പോൾ പയറും ചീര ഒത്തു പോവാണ്. ഇത് കഴിയുമ്പോൾ വേണ്ട, അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് കിട്ടണം. ഞങ്ങളുടെ വരുമാന മാർഗമാണല്ലോ, അതുകൊണ്ട് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കിട്ടണം. അങ്ങനെയുള്ള രീതിക്ക് ഞങ്ങൾ കൃഷി ചെയ്യുന്നുള്ളു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ ഇതൊക്കെ. കൊച്ചു കൊച്ചു ജോലിയൊക്കെ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചത് കൊച്ചു കൊച്ചു ജോലിയാണ്. പക്ഷേ പയറിന് പന്തലി കയറ്റുക, ഈ ചെടികളെയൊക്കെ പയർ പോലുള്ള വള്ളികളൊക്കെ പടർന്നു പോകുമ്പോൾ പന്തലി കൊയ്യുക, കള പറിക്കുക, വളപ്രയോഗം നടത്തുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലിയാണ് ഞങ്ങൾക്കുള്ളതൊക്കെ. പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത്
അതല്ലാതെ ഈ കുഞ്ഞ് മഴയൊക്കെ പെയ്യുമ്പം ചാലുകളിലെ വെള്ളം വരും. പിന്നെ ഈ ഉണക്ക സമയം നമുക്ക് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ വെള്ളം വരിക. ഇത് പിന്നെ അപ്പുറത്തെ സൈഡിലൊരു കുഴിച്ചായിരുന്നു, പക്ഷെ അവിടെ ഇപ്പൊ മൊത്തം കാടായി പോയി. ഇതിന്റെ അകത്ത് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങൊക്കെ കോരിക്കൊണ്ട് പോകാൻ പാടാണ്, നല്ല പാടാണ്. അതുകൊണ്ട് അവിടെ ഒരു കുഴി ഊത്തിയിട്ടുണ്ട്. ഇതിന്റെ അത് ഇഷ്ടംമാതിരി മീനുണ്ട്, ഒരു പാമ്പുണ്ട്, എല്ലാം ഉണ്ട്. പാമ്പിന് പേരെങ്ങനെ ഞാനിത്ത പേരാണ്, കാരണം എന്നെ കാരണമാണ് അത് വെള്ളത്തിൽ ചാടിയത്. അതുകൊണ്ട് ഞാൻ തന്നെ പേരിട്ടു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉച്ച സമയത്തൊക്കെ വന്ന് എത്തി നോക്കിട്ട് പോവും. പിന്നെ നീർക്കോലിയുണ്ട് ഇതിന്റെ അകത്ത്, നീർക്കോലി എല്ലായിടത്തും ഉണ്ട് ഇവിടെ. കണ്ടിട്ടില്ല കൊഞ്ഞു കൊഞ്ഞു മീനുണ്ട്, നല്ല രസമാണ്. പക്ഷെ പിടിക്കാൻ മാത്രം പറ്റത്തില്ല, അബദ്ധവശാൽ വക്കറ്റിലങ്ങാനും കയറിയാലായി. പക്ഷെ നമ്മളെ തിരിച്ചിതി തന്നെ കൊണ്ടിടും, ഒരു ജീവൻ നശിപ്പിക്കുന്ന എനിക്കൊരു മാതിരിയാണ് അത് കാണുമ്പോൾ. അത് കിടന്ന് പിടയ്ക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ തിന്നു ഇതിൽ തന്നെ കൊണ്ടിടും. ഇത്തോളം ഞങ്ങൾക്ക് ഇടുക്കിയിലുള്ള ബിൻസി ആൻറ്റിയാണ്. കഴിഞ്ഞ വർഷത്തെ കർഷക അവാർഡ് കിട്ടി, ബിൻസി സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ ബിൻസി ആൻറ്റിയാണ് ഞങ്ങൾക്ക് തന്നത്, വിത്ത് അയച്ചുതന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിവിടെ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇത് രണ്ടാമത്തതാണ്. നമ്മൾ ആദ്യത്തെ ഇതെടുത്തിട്ട് ആദ്യത്തെ വിളവെടുത്തിട്ട് ഞങ്ങളുടെ അയലോ കൂട്ടുകാർക്കും എല്ലാവർക്കും കൊടുത്തു. ഇപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ആയി നിൽക്കുകയാണ്. ഇത് എനിക്ക് വേണം, എനിക്ക് വേണം. ഇത് കാണുമ്പോൾ ടീച്ചർമാർ വരെ ചോദിക്കും, എനിക്കിവിടെ കൊണ്ടുവരണം, എനിക്കിവിടെ കൊണ്ടുവരണേന്ന്. കുമ്പറ സാധാരണ നമ്മൾ പന്തലിലാണ് ഇടാറുള്ളത്, പക്ഷേ ഈ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് സമയം കിട്ടിയില്ല. ഓൺലൈൻ ക്ലാസ്സും അപ്പോഴത്തേക്കും അത് പടന്നു പോകുന്ന സമയമായി. പിന്നെ അങ്ങനെ തന്നെ കിട്ടി. ഇപ്പം അതിലെ കായ എടുക്കാൻ നമുക്ക് പാടായി, അതിൻ്റെ ഇടയിൽ കയറാനും കായ കണ്ടുപിടിക്കാനും ഇപ്പോൾ കുറച്ച് പാടായി. വെള്ളരി ഇരുന്നണക്കം ഇനി അങ്ങ് ചില നമ്മൾ ഈ വേലി ഇണക്ക് കെട്ടി പന്തൽ കെട്ടിയിട്ട് വേലി അങ്ങനെ പടത്തുമായിരുന്നു. ഏകദേശം ഈ മോഡലിലൊക്കെ പടത്തിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്രാവശ്യം താമസിച്ചു. ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അപ്പം പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു. സാധാരണ വൈകിട്ട് ഇറങ്ങും, വൈകിട്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പറ്റിയില്ല. ചില നമ്മൾ ഈ പടത്തൊക്കെ ചെയ്യുന്നത് പടത്തും വെള്ളമൊഴിക്കുകയും ചെയ്യുന്നതൊക്കെ ഈ വൈകുന്നേരമായിരുന്നു. അപ്പോഴത്തേക്കും ഓൺലൈൻ ക്ലാസ് ടീച്ചേഴ്സ് ടൈം ഈ 5 മണി 4 അങ്ങനെ കൊണ്ട് വെച്ചപ്പോഴത്തേ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അത് അവിടെ തറയിൽ തന്നെയായിരുന്നു കടന്ന്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഞങ്ങളുടെ പയർ കൃഷി നിന്ന് കിട്ടിയ വിളവ് പയർ. ഇതിൻ്റെ പേര് പച്ചപ്പയർ. ഇത് നാംതരിയുടെ വിത്താണിട്ട് അതാണ് പച്ചപ്പയർ ആയി കിട്ടിയത്. ഞങ്ങൾ പ്രധാനമായിട്ട് മൂന്നതാണ്. ഒന്ന് ഈ പച്ചപ്പയറുണ്ട്, പിന്നെ കുറ്റിപ്പയർ, പിന്നെ ചുമന്ന പയറും ഉണ്ട്. ചുമന്നയും വെള്ള കളറുകൊണ്ടൊക്കെ അതാ കുറ്റിപ്പയർ. ഇതിൻ്റെ കൂടെയുള്ള വെള്ള ഇത് കണക്ക് നീളമുള്ള വെള്ളപ്പയറുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് നാംതരിയുടെ വിത്തുകളാണ് യൂസ് ചെയ്യാറ്. നല്ല നീളമുള്ളതാണ്. ഇപ്പൊ ഇത് വിളവെടുത്ത് കഴിയാറായോണ്ടാണ് ഇങ്ങനെ ചെറുത്, ഇത്രയും ചെറുതായി പോയ. ഇത് ഞങ്ങളുടെ തോട്ടത്തിലെ പാഷൻ ഫ്രൂട്ടിന്റെ ആദ്യത്തെ വിളവാണ്. നല്ല രീതിക്ക് കിട്ടി. പാഷൻ ഫ്രൂട്ട് ഞങ്ങൾ കിട്ടിയത് കൃഷിഭവനിൽ നിന്നാണ്, അവിടെ നിന്നാണ് കൊണ്ടുവന്ന് ഞങ്ങൾ നട്ടത്. ഇത് ഞങ്ങളിത് ആദ്യമായിട്ട് ഇപ്പൊ ഇത് ആദ്യമായിട്ട് വയലിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണ്. ഇത് ഞങ്ങൾക്ക് കാപ്പിടിച്ചു, പക്ഷെ ഒന്നും വിളഞ്ഞില്ല. ഇത് പിഞ്ചായി വരുന്നേ ഉള്ളൂ, ആയി വരുന്നേ ഉള്ളൂ, പറിക്കാറായി വരുന്നതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ചിരക്ക. ഇതിപ്പോ കുഞ്ഞ് എന്താ പിഞ്ചാണ്, ഇത് മുറ്റിയിട്ടൊന്നുമില്ല. ഇത് കൂടെ നല്ല വലുതാവും, നല്ല വലുതാവും, വെയിറ്റും കാണും, നല്ല വെയിറ്റും കാണും. ഇത് ചുരക്കാന്നല്ല, കഴുത്തന്നും പറയും. ഇവിടെ കൂടുതൽ പേരും കഴുത്തൻ എന്നാണ് പറയുന്നത്, ചുരക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ പുറത്തുള്ളവർക്ക് കഴുത്തൻ പറഞ്ഞാൽ അറിയത്തില്ല, ചുരക്കാന്ന്. ഓരോ നാട്ടിലും അതിൻ്റെതായത്. ഇതേ കണക്കത്തെ ഒരുപാട് വെറൈറ്റി കണക്കുണ്ട്. ഒരു നീണ്ട പോകുന്നത്, നീണ്ട ഉണ്ടായിരുന്നു, നീണ്ടതിന്റെ ചെറുതുണ്ടായിരുന്നു, ഉണ്ട ഉണ്ടായിരുന്നു, ഇല്ല ഇത് കൊടം കണക്കിരിക്കുന്നുണ്ടായിരുന്നു. കുപ്പിണക്കിരിക്കുന്നു. ഇത് നല്ല വലുതാവും, ചിലത് നല്ല പച്ച കളറായിരിക്കും. ഇലയിലേക്ക് അതേ മോഡൽ ഞങ്ങൾക്ക് നല്ല പച്ചയില് വെള്ളക്കുത്ത് ആയിരുന്നു. ഇത് ഞങ്ങള് ഒരു ഒരു മാല് ഫുള്ള് ഇട്ടതായിരുന്നു, കാറ്റടിച്ച് അത് മൊത്തത്തോടെ ഇങ്ങി വന്ന് വീണായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് ചെയ്യാറുള്ളൂ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം റോബസ്റ്റ്, റോബസ്റ്റ് ആണ്. ഇത് വിളഞ്ഞിട്ടില്ല, പിഞ്ചാണ്. ഇത് കുറച്ച് നാളുകൂടെ നിൽക്കേണ്ടി ഇരിക്കുന്നു. ഇത് കണ്ടോ ഞങ്ങളുടെയൊക്കെ അത്ര പൊക്കമുള്ളു. ഇത് ഇത് വിളഞ്ഞിടും വെട്ടണുക്കുണ്ട്. ഞങ്ങള് ഈ മാല് നല്ലോണം കിളച്ചിട്ട് തട്ടി നിരത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളായിട്ടാണ് ഞങ്ങൾ ഈ പയറൊക്കെ ഒരു കുഞ്ഞുകുഴി, ചെറിയ കുഴി, അതിൻ്റെ അകത്ത് കോഴിവളവും പിന്നെ ഈ എന്താ പറയുക ആട്ടിൻ കഷം ഒക്കെ ഇട്ട് മൂടി അതിൽ കുഞ്ഞു ഒരു കുഴിയിൽ 3 വിത്ത് വിതമച്ചൊക്കെ ഇടും. എല്ലാം കുരുക്കൊന്നും ഇല്ല, അപ്പോൾ വീണ്ടും ഇടും.
പിന്നെ ചീര ഞങ്ങൾ ഒരു മല ഇങ്ങനെ കോളം കോളം തിരിച്ച് അതായത് കുഞ്ഞു ബോക്സുകളൊക്കെ ഇങ്ങനെ കോളം കോളം തിരിച്ച് അതിൻ്റെ അകത്ത് കോഴിവള എല്ലാത്തിനും ഞങ്ങൾ പ്രധാനമായിട്ടും കോഴിവളമാണ് ഞങ്ങളുടെ വളപ്രയോഗം. ഇവിടെ അടുത്തുള്ള ഒരു ഫാമിൽ നിന്ന് തരുന്നതാണ്, പൈസയ്ക്കൊന്നുമല്ല അല്ലാതെ തരുന്നതാണ്. അതിൻ്റെ അകത്ത് അപ്പം കോഴിവളമൊക്കെ ഇട്ട് മണ്ണൊരുക്കി വിത്ത് വിത്ത് ഇടുമ്പോഴത്തേക്ക് ഈ ചീര വിത്ത് കുഞ്ഞതായത് കൊണ്ട് അതായത് ഇത്തിരി മണല് തി എന്താ പറയുക മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാവി കൊടുക്കുക ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു നൈസായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കും, എന്നിട്ട് വെള്ളം നനച്ച് ഇങ്ങനെ ആണ്. പിന്നെ പയറില് ഈ രണ്ടില പരുവം കഴിയുമ്പോൾ ഒന്നുകൂടെ വെള്ളം പ്രയോഗം ചെയ്യും. പിന്നെ പന്തലി പടർന്ന് കയറുമ്പോൾ ഒന്ന് ചെയ്യും, പൂവൊക്കെ പിടിച്ച് തുടങ്ങുന്ന സമയത്ത്. പിന്നെ കീടനാശിനി ഇതിൽ വല്ല വണ്ടോ പ്രാണിയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ പ്രധാന കീടനാശിനി പച്ചില കഷായമാണ്. ഞങ്ങൾ കൂടുതലും പച്ചില കഷായമാണ് ഉപയോഗിക്കാറ്. ഞങ്ങൾ പച്ചില കഷായം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാറ്റമുള്ള ഇലകൾ നാറ്റമുള്ളതും കയ്പുള്ള ഇലകളെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് ആണ് ഉണ്ടാക്കുന്നത്. അതിപ്പോ ഈ നാറ്റമുള്ള ഇലകളെന്ന് പറയുമ്പോൾ പപ്പായയുടെ ഇല, കാഞ്ഞിരത്തിന്റെ ഇല, പെരുവല, പൂച്ചെടി, ഇങ്ങനെ നാറ്റുള്ള കയ്പുള്ളയൊക്കെ ഇലയെ പറിച്ച് ഒരു ബക്കറ്റിൻ്റെ അകത്തിട്ട് വെള്ളം ഒഴിച്ച് ഒരു 7 മുതൽ 15 ദിവസം വരെ വെച്ചിട്ട് ഇത് അഴുകുമ്പോൾ അതിൻ്റെ ആ വെള്ളം മാത്രം അരിച്ചെടുത്ത് അത് സ്പ്രേയറിൽ അത് വെള്ളത്തിലൂടെ ലയിപ്പിച്ച് സ്പ്രേയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറാവും പതിവ്. ഞങ്ങളുടെ എന്തിനും ഞങ്ങളുടെ ഈ കൃഷിയിലല്ല എന്തിനും ഞങ്ങളുടെ കൂടെക്ക് ഞങ്ങളെ കട്ട സപ്പോർട്ടായി ഞങ്ങൾ അച്ഛനും അമ്മയും ഉണ്ട്. അവരും കൂടെ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും അത് ചെയ്യാൻ പറ്റിയത്. നല്ല കട്ടക്ക് എന്തിനും കട്ടക്ക് സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അച്ഛ ഇന്നത് പറ്റുന്നില്ല അല്ലെ അമ്മ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോഴവരവിടെ വന്ന് ചെയ്തു തരും. നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾ അച്ഛനും അമ്മയും. അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെങ്കിലും ഇപ്പം നമ്മളെ കുറച്ചുപേരെങ്കിലും അറിയുന്നത് അവരും കൂടെ കാരണമായിട്ടാണ്. അവരും കൂടെ ഉള്ളതുകൊണ്ടാ ഞാനും അവരുടെ അച്ഛനും കൂടി സഹായം എന്തെന്ന് വെച്ചാൽ കാരണം പിള്ളേരെ കൊണ്ട് മൊത്തം കിളച്ച് മറച്ചിടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നിലം ഒരുക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പന്തലോ വേലി പോലെ പന്തല് വേലിപ്പത്തൽ പോലെ ഇടാൻ കമ്പുകളൊക്കെ കുഴിച്ചു വയ്ക്കാൻ അതും അവർ കാരണം അവർ കുഴിച്ചു വെച്ചാൽ ബലക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ പന്തലൊക്കെ വള്ളിയൊക്കെ വലിച്ചു കയറ്റി അവർ തന്നെ ഇടും. പിന്നെ ഞങ്ങളെ സഹായം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ വേനൽ ഇപ്പോൾ വേനലായി കുഞ്ഞു കുഞ്ഞു കുഴികൾ ചിലപ്പം ആ കിണറ്റിൽ വെള്ളം ഇല്ലാന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ഈ ചാലുകളിലൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഞങ്ങൾ എടുത്തു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷിയിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യം ഒരു ചെറിയ 2 പണിയാണ് തുടങ്ങുന്നത്, മരിച്ചീനിയാണ് നട്ടത്. അപ്പോൾ അന്നേ അവർ ഞങ്ങളോടൊപ്പം ഇറങ്ങി വെള്ളം കോരാനായാലും എല്ലാത്തിനും അവരിറങ്ങും. കൃഷിയിൽ താല്പര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയൊരു പോക്കറ്റ് മണി ഇതിൽ നിന്ന് കിട്ടുന്നത് അവരുടെ പഠന ചെലവ് എല്ലാ ഇതിലാണല്ലോ. അതുകൊണ്ട് അവർക്ക് താല്പര്യം ഉണ്ട്. അവർക്ക് കുടുക്കയിൽ പൈസ ഇടാനായാലും പോക്കറ്റ് മണിയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. പിന്നെ ഞങ്ങളെ ഒരു വരുമാന മാർഗം ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ഈ കൃഷി തന്നെയാണ്. എല്ലാവരും കൃഷി ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹമൊക്കെ. പിന്നെ കൃഷി എന്താണ് കേരളത്തിലൊക്കെ ഫുൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഫുൾ എല്ലാവരും ഓരോ വീടുകളിലും കൃഷി ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ്ട, തമിഴ്നാട്ടിലെ മറ്റു അയൽ സംസ്ഥാനങ്ങളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണ്ട, അതുപോലെ കൃഷിരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിഞ്ഞ കഴിക്കാം.